ഇന്നു വരെ ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ചോദിക്കാത്ത സംശയം ഉന്നയിക്കാത്ത കമന്റ് പറയാത്ത ഒരു ചോദ്യമാണ് ഞാൻ ഇപ്പോ ഇതിന്റെ ടൈറ്റിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ക്രിസ്ത്യാനികളെ ഭാരതീയ പൈതൃകത്തിന്റെ ആചാരങ്ങളോ വിചാരങ്ങളോ വിശ്വാസങ്ങളോ സങ്കല്പങ്ങളോ സ്വീകരിച്ചാൽ എന്താ കുഴപ്പം ക്രിസ്തു ഗീത ക്രിസ്തു ഭാഗവതം യേശുക്രിസ്തുവിനെ പ്രജാപതി ആയിട്ട് കാണുക ഇതിലൊക്കെ എന്താ കുഴപ്പം എന്താ ഹിന്ദുക്കളുടെ ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും രൂപങ്ങളും എടുക്കുക വിളക്കിൻ്റെ മുകളിൽ കുരിശ് ചേർക്കുക ശിവലിംഗത്തിൻ്റെ മുകളിൽ കുരിശ് ചേർക്കുക കാവി ഉടുക്കുക അതുപോലെ രുദ്രാക്ഷം മാല ചേർത്ത് അതിൽ കുരിശ് ചേർക്കുക നെറ്റിയിൽ ചന്ദനവും ഭസ്മമൊക്കെ തേക്കുക എന്നിട്ട് അതിൽ കുരിശുണ്ടാക്കുക ഓണം ആഘോഷിക്കുക അതിൽ കുരിശ് വയ്ക്കുക ഓണപ്പൂക്കളത്തിൽ ദീപാവലി ആഘോഷിക്കുക വിളക്കുകളിലെല്ലാം കുരിശ് വയ്ക്കുക അപ്പം എല്ലാം ഹിന്ദുക്കളുടേതായിട്ടുള്ള ആചാരങ്ങളും വിചാരങ്ങളും എടുക്കുകയല്ല അതിലെന്താ കുഴപ്പം മാതാമൃതാനന്ദമയി ലോകം മുഴുവനും പോയിട്ട് ഭാരതീയ സന്ദേശം പ്രചരിപ്പിക്കുന്നു ധാരാളം പേര് അമ്മയുടെ അനുയായികളാവുന്നു നമുക്ക് സന്തോഷമല്ലേ ഉള്ളത് അതേപോലെ തന്നെ സായിബാബ വളരെ ധന്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു കൊടുക്കുന്നു ഒക്കെ ഭാരതീയ പൈതൃകമാണ് ശ്രീ ശ്രീ രവിശങ്കർ ഭാരതീയ പൈതൃകമാണ് ഇവരെല്ലാം ഭാരതീയ പൈതൃകം മുസ്ലിം രാജ്യങ്ങളിലും ക്രിസ്ത്യൻ രാജ്യങ്ങളിലും പോയിട്ട് കൊടുക്കുമ്പോൾ അവരത് സ്വീകരിക്കുമ്പോൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ബ്രഹ്മകുമാരീസ് നമുക്ക് സന്തോഷമല്ലേ പിന്നെന്താ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടേതായിട്ടുള്ള ആചാരങ്ങളും വിചാരങ്ങളും സ്വീകരിച്ചാൽ നമുക്ക് കുഴപ്പം ഇങ്ങനെ ആരും ചോദിച്ചിട്ടില്ല പക്ഷേ ഞാൻ വിചാരിച്ചു അതിന് ഉത്തരം കൊടുക്കണം ആർക്കെങ്കിലും ചോദിക്കാൻ ആഗ്രഹമുണ്ടല്ലോ ഏത് കാര്യം സ്വീകരിക്കുന്നതും നിങ്ങൾക്കറിയാം എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയാൽ രണ്ട് രീതിയിലാണ് കൊണ്ടുപോവുക ഒന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തത് കൊണ്ടുപോകുന്നു രണ്ട് ഞാൻ അറിയാതെ കട്ട് കൊണ്ടുപോകുന്നു രണ്ടും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകലാണ് ഒന്ന് കള്ളത്തരാണ് മറ്റൊന്ന് സ്വീകരിക്കലാണ് രണ്ടും രണ്ടാണ് പക്ഷേ അക്ഷരാർത്ഥത്തിൽ എൻ്റെ വീട്ടിലുള്ള ഒരു സാധനം ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു അയാൾ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നു എൻ്റെ വീട്ടിലുള്ള അതേ സാധനം ഞാൻ അറിയാതെ വേറൊരാൾ കട്ടുകൊണ്ടുപോകുന്നു അയാളും അത് കൊണ്ടുപോകുന്നു ഇവിടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡൽഹിയിൽ നമ്മുടെ കെ ആർ നാരായണൻ അദ്ദേഹത്തിന് അദ്ദേഹം മരിച്ചു രാഷ്ട്രപതിമാരെ അടക്കുന്ന യമുനയുടെ തീരത്താണ് അദ്ദേഹത്തിന് അടക്കിയത് വളരെ ഹിന്ദു ആചാരപ്രകാരം അടക്കി അദ്ദേഹം ഒരു ക്രിസ്റ്റോ ക്രിസ്ത്യാനിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുറേ കാലം കിടപ്പിലായിരുന്നു അവസാനം അവർ മരിച്ചു അവരെ ഡൽഹിയിലെ ഒരു ചർച്ചിലാണ് അടക്കിയത് കുറേ ദിവസം കാണിക്കഴിഞ്ഞപ്പോൾ ആരും കാണാതെ ആ കെ ആർ നാരായണൻ്റെ ശവക്കല്ല ഭാര്യയുടെ ശവക്കല്ലറയുടെ മുകളിൽ ഒരു വരി അതിൻ്റെ ഇപ്പുറത്ത് അതേപോലെ ഒരു ശവക്കല്ലറ ഒന്നുമില്ല അതിനകത്ത് ശവക്കല്ലറ രണ്ട് ശവക്കല്ലറ ഒന്ന് മിസ്റ്റർ കെ ആർ നാരായണൻ്റെ ശവക്കല്ലറ രണ്ടാമത്തേത് മിസ്സിസ് കെ ആർ നാരായണൻ്റെ ശവക്കല്ലറ ആ മിസ്റ്റർ കെ ആർ നാരായണൻ മിസ്സിസ് കെ ആർ നാരായണൻ എന്ന ശവക്കല്ലറ പള്ളിക്കകത്ത് വെക്കുമ്പോൾ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ആ പള്ളിയിലേക്ക് പോകുമ്പോൾ അവർ കാണുന്നത് കെ ആർ നാരായണൻ ഹിന്ദുവായിട്ടുള്ള വ്യക്തിയെ പള്ളിയിലടക്കി അപ്പം അദ്ദേഹം ക്രിസ്ത്യാനി ആയിരുന്നു ഇപ്പം ക്രിസ്ത്യാനിയായിട്ടുള്ള ഇന്ത്യൻ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ കെ ആർ നാരായണൻ ഹിന്ദുവായിരുന്നു കുറേയൊക്കെ ഹിന്ദുവായിരുന്നു ഭാര്യ ക്രിസ്ത്യാനിയല്ല യഥാർത്ഥത്തിൽ പക്ഷേ ആറുമാസം കിടന്ന കിടപ്പിലാണ് ബോധമില്ലാതെ പിന്നെ മരിച്ചപ്പോൾ അവർ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് അടക്കി മരിച്ചപ്പോൾ ആരും നോക്കാനുമില്ല എങ്ങനെയെങ്കിലും ഒന്ന് അടക്കണം അത് പള്ളിയിൽ അടക്കി പക്ഷേ അതിന് ശവക്കല്ലറ ഉണ്ടാക്കിയിട്ട് കെ ആർ നാരായണൻ്റെ പേര് കൊടുത്ത് അത് വലിയൊരു പബ്ലിസിറ്റി ആക്കിയിട്ട് ഹിന്ദുക്കളെ അവിടെ വരുത്താനും കൺവെർട്ട് ചെയ്യിക്കാനുമുള്ള ആയുധമായിട്ട് അവർ ഉപയോഗിച്ചു കത്തോലിക്ക അരവണ എന്ന് പറഞ്ഞു ഈ അരവണ എന്ന വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് ശബരിമല ഭക്തന്മാരെ പറ്റിക്കാൻ അതുപോലെ വെളുത്തച്ഛൻ എന്ന് പറഞ്ഞ് ഈ ശബരിമലയിൽ നിന്ന് വരുന്ന പാവങ്ങളെ ഈ പള്ളിയിലേക്ക് സെൻറ് സെബാസ്റ്റ്യൻ്റെ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് സെൻറ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ ഇന്ത്യയായിട്ട് ഒരു ബന്ധമില്ല അയ്യപ്പൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് നടന്ന് പറ്റിക്കുകയാണ് പറ്റിച്ചിട്ട് അയ്യപ്പ ഭക്തന്മാരെ ക്രിസ്ത്യാനികളാക്കാനുള്ള ക്രിസ്ത്യാനികളുടെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഈ കാവി കൊടുക്കുന്നത് എന്തിനാ കാവി കൊടുക്കാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ രുദ്രാക്ഷ ഇടാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഓരോ തരത്തിലുള്ള ഹിന്ദു ആചാരങ്ങളും ഇത് എടുക്കുന്നത് എന്തിനാ ഹിന്ദുക്കളെ പറ്റിക്കാൻ തന്നെത്താണ് ഈ മതം വളരില്ല ക്രിസ്തു മതം ഒരിക്കലും തന്നെത്താനെ വളരില്ല അതെവിടെയൊക്കെ വളർന്നിട്ടുണ്ടോ ചതി വഞ്ചന പറ്റിക്കല് തട്ടിപ്പ് വെട്ടിപ്പ് ഈ കള്ളത്തരത്തിലൂടെ മാത്രമേ അത് വളർന്നിട്ടുള്ളൂ
അത് പോപ്പ് പറഞ്ഞ മാതിരി തന്നെ 2000 ആണ്ടിലെ ദീപാവലിയില് 4000 ബിഷപ്പുമാർ തൽക്കത്തോറ സ്റ്റേഡിയം ഡൽഹിയിൽ വെച്ചിട്ട് ദീപാവലിയുടെ ദിവസം വിളക്കത്തിച്ചിട്ട് 2 മണിക്ക് ആ പോപ്പ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ സഹസ്രാബ്ദം നമ്മൾ യൂറോപ്പിനെ കൺവെർട്ട് ചെയ്തു, രണ്ടാമത്തെ സഹസ്രാബ്ദം അമേരിക്ക കാനഡ കൺവെർട്ട് ചെയ്തു, മൂന്നാമത്തെ സഹസ്രാബ്ദം ഇന്ത്യ ചൈന ഏഷ്യ ഭാഗങ്ങളെ കൺവെർട്ട് ചെയ്യണം. അതിനെന്താ ചെയ്യുക? നിങ്ങൾ അവിടുത്തെ ജനങ്ങളുമായിട്ട് ചേരുക, അവിടെ ഉള്ള ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ എടുക്കുക. ആദ്യം ഞങ്ങൾ അവരുടെ കൂട്ടത്തിലാണെന്ന് ബോധം ഉണ്ടാക്കുക. അപ്പോൾ അവരൊക്കെ വിചാരിക്കും, ദേ ക്രിസ്ത്യാനികൾക്ക് വ്യത്യാസമൊന്നുമില്ല, അവരോടെ കത്തിക്കുന്നു, അവർ ചന്ദനത്തിരി കത്തിക്കുന്നു, അവർ ഓംകാരം ചൊല്ലുന്നു, അവർ ക്രിസ്തു ഗീത വായിക്കുന്നു, ക്രിസ്തു ഭാഗവതം വായിക്കുന്നു, അവർ നമ്മളുടേതായിട്ടുള്ള ഓണം സ്വീകരിക്കുന്നു, ദീപാവലി സ്വീകരിക്കുന്നു, എല്ലാം ഹിന്ദുക്കളുടെ ഇത് സ്വീകരിക്കുന്നു. സ്വീകരിച്ച് 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 കുറേ കഴിയുമ്പോൾ ഇവരെയൊക്കെ ക്രിസ്ത്യാനികളാക്കാനുള്ള തട്ടിപ്പ് വഴിയാണ്, വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ തട്ടിപ്പ് വെട്ടിപ്പ് ചതി വഞ്ചന നയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ബൈബിൾ ഫോർ ഹിന്ദുസ് ഇൻ ദ ഇന്ത്യൻ കപ്പ്. ഹിന്ദുക്കൾക്ക് ബൈബിള് ഇന്ത്യൻ കപ്പിൽ കൊടുത്താൽ ഇസ്രായേലി കപ്പിൽ കൊടുക്കുന്നതിനേക്കാൾ എളുപ്പമുണ്ട്. അത് അമേരിക്കയിൽ പ്രചരിച്ചു, അമേരിക്കയിൽ ഇപ്പോൾ പള്ളി പോകുന്നവരാരുമില്ല, പള്ളിയൊക്കെ വിൽക്കുകയാണ്. കാനഡയിൽ പ്രചരിച്ചു, കാനഡയിൽ ഞാൻ 1 വർഷം ഉണ്ടായിരുന്നു, അവിടെ പള്ളി പോകുന്നവരാരുമില്ല. യൂറോപ്പിൽ പള്ളി പോകുന്നവരാരുമില്ല, ഓസ്ട്രേലിയയിൽ പള്ളി പോകുന്നവരാരുമില്ല. എന്തേ കാരണം? ശുദ്ധ മണ്ടത്തരവും തട്ടിപ്പും കെട്ടുകഥയും വട്ടുകഥയുമാണ് അത് എന്നും, ദൈവം ഒരു ദിവസം ഇരുട്ടുണ്ടാക്കി, വെളിച്ചമുണ്ടാക്കി, സൂര്യനെ ഉണ്ടാക്കി, വെള്ളം ഉണ്ടാക്കി, ആദത്തിനെ ഉണ്ടാക്കി, വാരിയൽ ഉപയോഗിച്ചിട്ട് പെണ്ണിനെ ഉണ്ടാക്കി, അവയെ ഉണ്ടാക്കി, ഈ കെട്ടുകഥ ആരെങ്കിലും വിശ്വസിക്കുക? അതല്ലേ ബൈബിളിന്റെ അടിസ്ഥാനം? അത് കഴിഞ്ഞ് 99-ാമത്തെ തലമുറ, ആദത്തിന്റെയും അവയുടെയും 99-ാമത്തെ തലമുറയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന് ആദിപാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് കുരിശിലേറി. എന്ത് ആദിപാപം? ഈ ആദവും അവയും കൂടി ചേർന്നിട്ട് കുട്ടികളെ ഉണ്ടാക്കി. നഗ്നരായിട്ടുള്ളവര് സാത്താന്റെ ജ്ഞാനക്കരി തിന്നപ്പോഴത്തേക്കും അവർക്ക് നഗ്നരാണെന്ന് മനസ്സിലായി. പിന്നെ അവർ സെക്ഷുവലി ഇന്റർകോഴ്സ് നടത്തിയിട്ട് കുട്ടികളുണ്ടായി. അത് ദൈവത്തിന്റെ നിർദ്ദേശത്തിനെതിരാണ്, അത് ആദിപാപം. അതിനാണ് 99-ാമത്തെ തലമുറയായ യേശുവിനെ കുരിശിലേറ്റിയത്. ദൈവം അങ്ങോട്ട് തന്നെ തന്നെ ക്ഷമിക്കുന്നതിന് പകരം തന്നെ തന്നെ ഒരു മകനെ ഉണ്ടാക്കിയിട്ട് അതിനെ തന്നെ കുരിശി കൊടുത്തു. ഈ കെട്ടുകഥയും വെച്ചോണ്ടല്ലേ ബൈബിള് പ്രചരിക്കുന്നത്? അതുകൊണ്ട് യുക്തിക്കും ബുദ്ധിക്കും ശാസ്ത്രത്തിന് നിരക്കുന്നവരൊക്കെ അത് ഉപേക്ഷിച്ചു, ചവറ്റുകൊട്ടയിലിട്ടു ബൈബിൾ എന്ന പുസ്തകം ഉൾപ്പെടെ. പക്ഷേ അത് ഇന്ത്യയിൽ സംഭവിക്കുന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹിന്ദുക്കളുടേതായിട്ടുള്ളത് എല്ലാം അങ്ങോട്ട് എടുക്കാം, കാവ്യം അങ്ങോട്ട് എടുക്കാം. അപ്പൊ കാവ്യം എടുക്കുമ്പോഴത്തേക്കും ക്രൈസ്തവര് ഹൈന്ദവവൽക്കരണമല്ല ചെയ്യുന്നത്, ഹൈന്ദവര് ക്രൈസ്തവവൽക്കരണമാണ്. വിളക്കിന്റെ മുകളിൽ കുരിശി വെച്ചപ്പോ വിളക്കിനെ ക്രൈസ്തവവൽക്കരണം ചെയ്തു. അച്ഛന്മാർ കാവ്യം ഉടുത്തപ്പോഴത്തേക്കും അതും പ്രത്യേക തരത്തിലുള്ള കാവ്യാണ്, കാവ്യയെ ക്രൈസ്തവവൽക്കരണം ചെയ്തു. അച്ഛന്മാർ രുദ്രാക്ഷം ഇട്ടിട്ട് അതിൽ കുരിശിട്ടപ്പോ ആ രുദ്രാക്ഷത്തെ ക്രൈസ്തവവൽക്കരിച്ചു. ക്രിസ്തു സഹസ്രനാമം ഉണ്ടാക്കി. 10 പേരുകളാണ് ക്രിസ്തുവിലെ ഉള്ളത്. ഓം ക്രൈസ്തവേ നമഃ, ഓം മേരി പുത്രായ നമഃ, ഓം മെരുശലേം വാസിനേ നമഃ, ഓം ജോസഫ് പുത്രായ നമഃ എന്നൊക്കെ പറഞ്ഞ് ഒരു 10 പേര് ക്രിസ്തുവിന്റെ ഉണ്ട്. ബാക്കി 991 പേര് വിഷ്ണു സഹസ്രനാമത്തിൽ നിന്ന് എടുത്തതാ. അപ്പൊ എന്താ ചെയ്തത്? വിഷ്ണു സഹസ്രനാമത്തെ ക്രൈസ്തവവൽക്കരിച്ചു. ക്രൈസ്തവരെ ഹൈന്ദവവൽക്കരിക്കുകയല്ല ചെയ്തത്. ഫാദർ വടക്കൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അയാൾ കുറെ പൂജകളും ബാക്കിയുള്ളതൊക്കെ ചെയ്തു, അയാളെ പള്ളിയിൽ നിന്ന് പുറത്താക്കി, പിന്നെ അയാൾ മാപ്പ് പറഞ്ഞു, അയാളെ തിരിച്ചു കൊണ്ടുവന്നു. യഥാർത്ഥത്തില് ഏത് കുരിശും ഏത് പള്ളി ആരാധനയും, ഇപ്പൊ നിങ്ങൾക്ക് സൗത്ത് തിരുവനന്തപുരം, തെക്കൻ തിരുവിതാംകൂറിൽ നോക്കിയാൽ ഈ കഴിഞ്ഞ 2-3-4-5 മാസമായിട്ട് പള്ളികളിലൊക്കെ ഭഗവത്ഗീത വായിക്കുന്നുണ്ട്. ചിന്മയാ മിഷനിൽ പഠിച്ച ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് വായിക്കുന്നത്. പക്ഷെ കൃഷ്ണന്റെ പേര് വരുന്ന സ്ഥലത്തും ദേവന്മാരുടെ പേര് വരുന്ന സ്ഥലത്തും ഒക്കെ ഭഗവത്ഗീതയില് ക്രിസ്തു എന്ന് ചേർത്തിട്ടാണ് വായിക്കുന്നത്. ആർക്കും അത് മനസ്സിലാവില്ല. ആ ഭഗവത്ഗീതയിൽ മുഴുവനും ക്രിസ്തു ചേർത്ത് 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 പള്ളിയിൽ വായിക്കാം. എല്ലാവരും കയ്യടിക്കുന്നു. ഭഗവത്ഗീത പള്ളികളിൽ വായിക്കുന്ന മതേതരത്വം, മണ്ണാങ്കട്ടി, തേങ്ങാക്കൊല, ഇതുമാതിരിയുള്ള കള്ള ചതിയന്മാര്, ഒരാൾ മിനിങ്ങാന്ന് എഴുതിയപ്പോ ഈ ഭഗവത്ഗീത വായിക്കുന്നത് ഹിന്ദുക്കൾ കഴിഞ്ഞ സന്തോഷം തോന്നും. നമുക്ക് അവിടെ ഭഗവത്ഗീത വായിക്കുന്നുണ്ട്, മതേതരത്വമാണ്, പള്ളിയിലേക്ക് നമുക്ക് പോകാം. ഇങ്ങനെ ചതിയും വഞ്ചനയും പറ്റിക്കലും കൊണ്ട് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഒരു മതമാണ് യഥാർത്ഥത്തിൽ ഈ പള്ളി മതം, ക്രിസ്തു മതം.
എന്നാൽ പെന്തക്കോസ്റ്റുകാരും ബാക്കിയുള്ളവരും ഹിന്ദു ധർമ്മത്തെയും നമ്മുടെ പൈതൃകത്തെയും എല്ലാം അവഹേളിക്കുക. അപ്പോൾ ഒരു വശം ഹിന്ദു ധർമ്മത്തെയും പൈതൃകത്തെയും അവഹേളിച്ചുകൊണ്ടേയിരിക്കുക, മറ്റൊരു വശം വിദ്യാരംഭം കുറിക്കുക, നവരാത്രി ആഘോഷിക്കുക, വിഷു ആഘോഷിക്കുക, കണി കാണുന്ന സ്ഥലത്ത് കുരിശ് വയ്ക്കുക. നമ്മൾ രാമായണ മാസം ആഘോഷിക്കുന്നു, അവർ ബൈബിൾ മാസം ആഘോഷിക്കുക. പക്ഷെ എല്ലാം ക്രൈസ്തവരിലേക്ക് ഹിന്ദുക്കളെ കൊണ്ടുവരാനും അത് പറ്റിച്ച് ശരിക്ക് ചതിച്ച് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. കണ്ടു കഴിഞ്ഞാൽ ആന എഴുന്നള്ളിപ്പുണ്ട്, പറയെടുപ്പുണ്ട്, പഞ്ചവാദ്യമുണ്ട്, അന്നദാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം ഹിന്ദുക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവരെ ക്രിസ്ത്യാനികളാക്കാനുള്ള തട്ടിപ്പും വെട്ടിപ്പും. ഇനി ഞാൻ മദർ തെരേസയെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാൾ ചാക്കോ എന്ന് എന്താണ് അയാളുടെ പേര്, അയാൾ പറയുകയാണ് മദർ തെരേസയെ കുറിച്ച് തനിക്ക് എന്തറിയാമെന്ന്. മദർ തെരേസയെ പോലെ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും കള്ളപ്പണവും കള്ളനോട്ടും കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധവും ലോകത്തിലെ ഒരു മത നേതാവിനും ഇല്ല. പക്ഷെ ഇത് ക്രിസ്ത്യാനികൾക്ക് വളരെയേറെ പ്രയോജനപ്പെട്ടു. വളരെ ഭാരതം മുഴുവനും ക്രൈസ്തവർക്കല്ല, അവർ അൽബേനിയക്കാരിയോ മറ്റോ ആണ്. അൽബേനിയയിൽ 100% ക്രിസ്ത്യാനികളാണ്. അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരെയും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വർക്ക് ചെയ്താൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഹിന്ദുക്കളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റും, ഭരണാധികാരികളുടെ സേവ, പിന്നെ വലിയ ഒരു പത്രസമൂഹം മാധ്യമം അവരുടെ കൂട്ടത്തിലുണ്ട്. അവരൊരു കുട്ടിയെ രക്ഷിച്ചാൽ അതിൻ്റെ പേരിൽ കോടികൾ മേടിക്കും. ഇത് മുഴുവനും ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് വത്തിക്കാനിലാണ്, ഇന്ത്യൻ പൈസ മുഴുവനും ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ പുണ്യ വളർത്തി ചെയ്യുന്നത് മുഴുവനും ഹിന്ദു ധർമ്മത്തിന് അഡ പടലം മുടിപ്പിക്കലാണ്. ഡെത്ത് ഹൗസ് നടത്തിയിട്ട് കൽക്കട്ട നമ്പർ 1 പിൻകോഡ് 1 കൽക്കട്ട 1-ല് കാളിക്ഷേത്രമുണ്ട്. ദക്ഷിണേശ്വരത്തിലെ കാളിക്ഷേത്രമല്ല, കൽക്കട്ടയിലെ കാളിക്ഷേത്രം. ആ അമ്പലത്തിലെ മുക്കാൽ ഭാഗവും കയ്യേറി ആനമതിലുണ്ടാക്കിയിരിക്കുന്ന ഈ അമ്മച്ചിയാ, 2 പ്രാവശ്യം ഞാനവിടെ പോയിട്ടുണ്ട്. അവിടെ അകത്തേക്ക് ആർക്കും പോകാൻ പറ്റില്ല. നമ്മളൊന്ന് അകത്തേക്ക് കയറണമെന്ന് പറഞ്ഞാൽ അയ്യോ കൊണ്ട് ഗോ ഇൻസൈഡ് എന്ന് ചോദിക്കും. എന്താ 12-20 അടി പൊക്കമുള്ള മതിലാണ്, അതാരുടെ അക്ക ഈ അമ്പലത്തിലെ ഇത് കട്ടെടുത്തിട്ടാ. ക്രിസ്ത്യാനിയോട് പറഞ്ഞാൽ ക്രിസ്ത്യാനി പറയും നിങ്ങൾക്ക് കേസ് കൊടുത്തു ഇവിടെ എന്നാ, ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ ആരാ പോണേ. അങ്ങനെ ക്രൈസ്തവരെ പോലെ സംഘടിത സംഭവമൊന്നുമില്ല. ഈ വിഴിഞ്ഞം സമരം ചെയ്ത മാതിരി ഈ നാടിനെ മുടിപ്പിക്കാൻ എന്തും ചെയ്യും, പരാജയപ്പെട്ടാൽ അതിൻ്റെ വിപരീതം ചെയ്യും. രണ്ടായാലും പള്ളിയിലെ ലോഹയിട്ട് നിങ്ങളൊക്കെ അച്ഛ 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 എന്ന് വിളിച്ച് ശീലിച്ച മാതിരി ആരെ അച്ഛാന്ന് വിളിക്കാൻ വിഷമമില്ല. ഏതായാലും ഈ വേഷം ഹിന്ദു ധർമ്മത്തിൻ്റെ പലതും ക്രിസ്ത്യാനികൾ സ്വീകരിക്കുന്നത് ഒരു സദുദ്ദേശവും ഇല്ല, ഒരു ഭാരതവൽക്കരണവും ഇല്ല. ആഫ്രിക്കക്കാർ പറഞ്ഞ മാതിരി ക്രിസ്ത്യൻ മിഷണറിമാർ ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലും വന്നപ്പോൾ അവരുടെ കയ്യിൽ ബൈബിളും നാട്ടുകാരുടെ കയ്യിൽ ഭൂമിയും ഉണ്ടായിരുന്നു, സമ്പത്തും ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ബൈബിള് നാട്ടുകാരുടെ കയ്യിലും ഭൂമിയും സമ്പത്തും ഈ അച്ഛന്മാരുടെയും പാതിരിമാരുടെയും പാസ്റ്റർമാരുടെയും കയ്യിലുമായി. അതേമാതിരി ഹിന്ദുക്കളെ എല്ലാം കൊണ്ടും പറ്റിക്കുക, ഹിന്ദു പേരിടുക. നിങ്ങൾക്കറിയോ ഈ പാലാരിവട്ടം പാലത്തിലെ ആ അഴിമതി നടത്തിയത് സിറാജ് എന്ന് പറയുന്നൊരു മുസ്ലിമാണ്, സിറാജ്. പക്ഷെ അയാൾ പറയപ്പെടുന്നത് സൂരജ് എന്നാണ്. ഇന്നലെ ഒരാൾ പറയുകയുണ്ടായി സൂരജിൻ്റെ സ്വത്തിൻ്റെ 10 കോടി ഗവൺമെൻറ് കണ്ടുകെട്ടി എന്ന്. പക്ഷെ അയാളുടെ കയ്യിൽ സ്വത്തിൽ 100 കോടി ഉണ്ടെന്ന്. സൂരജ് അല്ലാതെ സിറാജാണ്. സിറാജ് എന്ന് പറയുന്നൊരു മുസ്ലിമാണ്, IASകാരൻ. അപ്പോൾ ഈ സിറാജിന് IASകാരന് ആ മുസ്ലിമാണെന്ന് അറിയാതിരിക്കാൻ അയാൾ സൂരജ് എന്നാക്കി. പക്ഷേ യഥാർത്ഥ പേര് സിറാജ് എന്നാണ്. അപ്പം സൂരജ് എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ് തട്ടിപ്പ് നടത്തിയതെന്നായില്ലേ. അങ്ങനെയാണ് ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ, ഹിന്ദുവിൻ്റെ അനുഷ്ഠാനങ്ങൾ, ഹിന്ദുവിൻ്റെതായിട്ടുള്ള എല്ലാം അടിച്ചു മാറ്റി, ഒരു വശത്ത് അടിച്ചു മാറ്റുക, മറ്റൊരു വശത്ത് ഹിന്ദു ദേവന്മാരെല്ലാം കാട്ടാളന്മാരാണ് സാത്താന്മാരാണ് എന്ന് പറഞ്ഞ് അവഹേളിക്കുക, രണ്ടും ഒരേ വിഭാഗക്കാർ ചെയ്യുക. എന്നിട്ട് ഒന്നുകിൽ കൊന്ന് കൊല വിളിച്ചുകൊണ്ട് സെയിൻറ് ഫ്രാൻസിസ് സേവിയറെ പോലെ ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്നേഹത്തിലൂടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ തട്ടിപ്പറിച്ച് അത് ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാഗമാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് പറ്റിച്ച് അവരെ ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന മാതിരി മലയാറ്റൂർ പള്ളിയിലേക്ക് തീർത്ഥാടനത്തിന് പോവാം, ദീപാവലി ആഘോഷിക്കുക. പക്ഷേ എല്ലാം ക്രിസ്ത്യൻ ആഘോഷമാണ്. ഹിന്ദു കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും കാരെ എന്ത് ഭംഗിയായിട്ട് അവർ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത്. ആന്ധ്രാപ്രദേശിലൊക്കെ ഇപ്പോൾ പുണൂലിട്ടവരാ പള്ളിയിലച്ചന്മാർ. തിരുപ്പതിയിലെ പൂജാരിമാരെ പോലെയാണ് പള്ളിയിലച്ചന്മാർ ആന്ധ്രയിലൊക്കെ, പുതിയ പുതിയ പള്ളികളിലൊക്കെ. പുണൂലിട്ട് ഭസ്മം തൊട്ട് കഴുത്തിൽ വലിയൊരു കുരിശുണ്ടാവും, താറുകൊടുത്ത് എല്ലാം ആ പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു മത കച്ചവടമാണ് ക്രിസ്ത്യാനിറ്റി നടത്തുന്നത്. അത് ഹിന്ദുക്കളുടെ തണലിൽ
ഹിന്ദു ഗ്രന്ഥങ്ങൾ, ഹിന്ദു ആചാരങ്ങൾ, ഹിന്ദു വിശ്വാസങ്ങൾ, ഹിന്ദു ആരാധനാക്രമങ്ങൾ, ഇതെല്ലാം പല്ലവൻ്റെയും തന്തയെ അവനവൻ തന്തയെന്ന് വിളിക്കുന്ന മാതിരി ഒരു വിഷമവും ഇല്ലാതെ അതൊക്കെ അടിച്ചു മാറ്റി ലോകത്തിലെല്ലായിടത്തും ഈ മതം പ്രചരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. കുറച്ച് കഴിയുമ്പോൾ അത് കുപ്പത്തൊട്ടിയിലേക്ക് പോവുകയും ചെയ്യും. കാരണം തട്ടിപ്പും വെട്ടിപ്പും ചതി എത്ര കാലം നിൽക്കും? ഇത് ഓരോ ഹിന്ദുവും അറിയണം. പ്രണാമം, നമസ്കാരം.